ബി ജെ പി മുസ്ലിം ലീഗും ഒരുമിച്ച് ഭരിച്ചിട്ടുണ്ട്. കേരളത്തിലല്ല, അങ്ങ് നാഗ്പൂരിലാണെന്ന് മാത്രം. നാഗ്പൂർ മുനിസിപ്പൽ കോർപ്പറേഷനിൽ നാഗ്പൂർ വികാസ് അഖാഡി എന്ന പേരിൽ 2012 ഈ സഖ്യം രൂപം കൊണ്ടത്. അന്നത്തെ ആ സാഹചര്യത്തിൽ നാഗ്പൂരിലെ മുനിസിപ്പൽ ഭരണം പിടിച്ചെടുക്കാൻ ബി ജെ പിക്ക് മുന്നിൽ മറ്റ് പോംവഴിയൊന്നുമില്ലായിരുന്നു. അന്ന് ബി ജെ പി ഇത്ര വർഗീയ പാർട്ടിയുമായിരുന്നില്ല. ഇത് പറയാൻ കാരണം വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ്. കാരണം കേരളത്തിൽ വടക്കു നിന്നും തെക്കോട്ട് തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് മുസ്ലിം ലീഗ്. കേരളത്തിൽ ലീഗിന്റെ മുഖ്യശത്രു ഇനി സി പി എം ആകുമോ അതോ ബി ജെ പി ആകുമോ, അത് കണ്ടിരുന്ന് കാണണം. പ്രതിപക്ഷ ഉപനേതാവ് കൂടിയായ ലീഗിന്റെ അമരക്കരൻ പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെയാകും ഇത്തവണയും മുസ്ലിം ലീഗിനെ കേരളത്തിൽ നയിക്കുക. രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ലീഗിന്റെ അധ്യക്ഷൻ സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ പിന്തുണയും പി കെ കുഞ്ഞാലിക്കുട്ടിക്കുണ്ട് ഏറെക്കാലമായി. അതുകൊണ്ട് തന്നെയാണ് ലീഗിലെ മുടിചൂടാമനായി പി കെ കുഞ്ഞാലിക്കുട്ടി ഇപ്പോഴും തുടരുന്നത്. ഇതോടെ ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം രണ്ടാം സ്ഥാനത്തേക്കെത്തി. സമസ്തയുമായുള്ള വിവാദങ്ങൾ ഏറെയുണ്ടായിരുന്നു ലീഗിനുള്ളിൽ. ഏറെ പണിപ്പെട്ടാണ് ലീഗ് അധ്യക്ഷൻ ഇടപെട്ട് ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്തതും. പക്ഷേ പി എം എ സലാം ഇപ്പോഴും സമസ്ത വിരുദ്ധ പക്ഷത്ത് തന്നെയാണ്. മലപ്പുറത്തും പൊന്നാനിയിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരിക്കൊന്നുമില്ലാതെയാണ് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചെത്തിയത്. അതിൻ്റെ ആശ്വാസത്തിലാണ് പക്ഷേ മുസ്ലിം ലീഗ്. എങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതല്ല അവസ്ഥ. പ്രാദേശിക വിഷയങ്ങൾ വരെ ഭാവി നിർണ്ണയിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലീഗിന് സമസ്ത അനുഭാവികളെ പിണക്കാനാകില്ല. അവരെയും ഒപ്പം കൂട്ടി നിർത്തിയേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ സമസ്തയ്ക്കെതിരെ ഇനി പരസ്യപ്രസ്ഥാനങ്ങൾ നടത്തരുത് എന്ന കർശന നിർദ്ദേശമാണിപ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വം അണികൾക്ക് നൽകിയിരിക്കുന്നത്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ട് തെക്കൻ കേരളത്തിൽ തങ്ങളുടെ സംഘടനാ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ തീരുമാനം. അതിനായി അവർ തന്ത്രങ്ങളും ആവിഷ്കരിച്ചു കഴിഞ്ഞു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ട് തെക്കൻ കേരളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട മണ്ഡലങ്ങൾ നിർണ്ണയിച്ചു കഴിഞ്ഞു. ആ മണ്ഡലങ്ങളുടെ ചുമതല എം എൽ എ മാർ ഉൾപ്പെടുന്ന മൂന്നംഗ നിരീക്ഷണ സമിതിക്ക് കൈമാറി. ഈ സമിതിയാകും ഇനി ലീഗിന് മുൻതൂക്കമുള്ള ഈ മണ്ഡലങ്ങളിലെ പ്രവർത്തനം മെച്ചപ്പെടുത്താനുള്ള നീക്കങ്ങൾക്ക് ശക്തി പകരുക. ഇവരുടെ നേതൃത്വത്തിൽ പ്രവർത്തനം മെച്ചപ്പെടുത്തി തദ്ദേശ തലത്തിൽ മികച്ച വിജയമൊരുക്കാനാണ് ഇപ്പോഴത്തെ ശ്രമം. ഇതിൻ്റെ ഭാഗമായാണ് വിവിധ നേതൃസംഗമങ്ങൾ തെക്കൻ കേരളത്തിൽ ലീഗ് സംഘടിപ്പിച്ചു വരുന്നത്. കെ പി സി സിയുടെ മിഷൻ 2025 സമാന്തരമായി തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ലീഗിൻ്റെ ലക്ഷ്യവും. തങ്ങളുടേതായ സംഘടനാ പ്രവർത്തനത്തിലൂടെ തെക്കൻ കേരളത്തിലും കൂടുതൽ ശക്തിയാർജിക്കാനും തദ്ദേശ സ്ഥാപനങ്ങൾ കൂടുതൽ എണ്ണം പിടിച്ചെടുക്കാനുമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗ്. അതുകൊണ്ട് തന്നെ പ്രചരണ പ്രവർത്തനങ്ങൾ തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ വാർഡ് തലങ്ങളിൽ വരെ സജീവമാക്കാനാണ് ലീഗിൻ്റെ ശ്രമം.